ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം തിരുവചനം. തന്നെത്താനെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നുള്ള വലിയ ചിന്ത തരുന്നൊരു കാര്യം. ഇത് നമ്മൾ ബൈബിൾ പഠിക്കുമ്പം ബൈബിളിലെ സുവർണ നിയമം എന്നുള്ള ഒരു ഹെഡിങ്ങാണ് ഈ വചനത്തിന് ബൈബിൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്. കാരണം അത്രമാത്രം ആഴങ്ങളും അർത്ഥങ്ങളും തരുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായത്. ഇതും ആദ്യത്തെ സന്ദേശവുമായി ഏകദേശം സാമ്യമുള്ള കാര്യമാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ഒരു ചിന്ത, അത് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയൊക്കെ ജീവിതത്തിൽ ഇത് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം സോണിയാഗാന്ധി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആകാനായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കുകയും സോണിയാഗാന്ധി അത് മൻമോഹൻ സിംഗിന് കൊടുത്തു. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ പോപ്പാകുന്നതിന് മുമ്പ് ബെനഡിക്ട് പാപ്പ നമുക്കറിയാം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കാരണം ബെനഡിക്ട് പാപ്പയ്ക്ക് അസുഖമാണ്, ഇനി ഈ പോപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് തുടർന്നുകൊണ്ട് പോകാനായിട്ടുള്ള ശാരീരിക ക്ഷമത എനിക്കില്ല എന്ന പോപ്പിന് മനസ്സിലായപ്പം അടുത്തയാൾക്ക് അത് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സ്. സ്നേഹമുള്ളവരെ, ഇവിടെ എളിമയെന്നുള്ള വലിയൊരു പുണ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ എളിമയെന്ന പുണ്യം എന്ന് പറയുമ്പം പുണ്യങ്ങളുടെ എല്ലാം കൂട്ടിവെക്കുകയാണെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിവെച്ച ഒരു പുണ്യമാണ് എളിമയെന്ന പുണ്യം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ ജോൺ മരിയ ബെന്യാമിൻ പുണ്യാളന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, പുണ്യങ്ങളുടെ പുണ്യമാണ് എളിമയെന്ന പുണ്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ കുർബാനയുടെ സമയത്ത് തന്നെ ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാളും കൂടി. നമുക്കറിയാം മാതാവിന്റെ ഏറ്റവും വലിയ പുണ്യവും എളിമയെന്ന പുണ്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ശക്തരായവരെ സിംഹാസനം താഴെയിടുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന തമ്പുരാൻ എന്നുള്ള രീതിയിൽ ആ എളിമയുടെ ഏറ്റവും വലിയ മാതൃക കാണിച്ച പരിശുദ്ധയമ്മ യുടെ വേറൊരു തിരുനാൾ കർമ്മല മാതാവിന്റെ തിരുനാൾ, കർമ്മല മലയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പം അമ്മയിലും വിളങ്ങിയിരുന്നത് ഈ എളിമയെന്ന സന്ദേശമാണ്, പുണ്യമാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം പരിശുദ്ധ അമ്മ കർമ്മലമാതാവ് പ്രതീക്ഷപ്പെട്ട ഉത്തരീയം, നമുക്കറിയാം വെന്തിങ്ങ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കൊടുത്തു കഴിഞ്ഞ് കൊടുത്തതും എളിമയുടെ നിറകുളമായ സൈമൺ സ്റ്റോക്കിന് കൊടുത്തു എന്നാ പറയുക. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോഴും അദ്ദേഹം വലിയ പണ്ഡിതനും അതുപോലെ തന്നെ അവരുടെ ഒരു പ്രയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സന്യാസ സഭയിലെ കർമ്മല സഭയിലെ ഏറ്റവും വലിയ ആളായിരുന്നിട്ടും എളിമയുടെ ഒരു നിറകുളമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവചരിത്രം പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ജീവിച്ച വ്യക്തി, സിമ്പിളായിട്ട് വെള്ളവും ഏതാനും എണ്ണകളും കിഴങ്ങുകളും മാത്രം കഴിച്ചു വന്ന് ജീവിച്ച പുണ്യാളൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരീക്ഷയിലൂടെ ആ മനോഭാവം മാറ്റി എളിമയെന്ന പുണ്യം തീർച്ചയായിട്ടും അഭ്യസിക്കാനായിട്ട് ഈശോ നമ്മളോട് പറയുന്ന ഒരു ദിവസം കൂടിയാണ്. അത് പ്രാക്ടിക്കലാക്കാനായിട്ട് ശ്രമിക്കാം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. മൂന്നാമത് ഒരു സന്ദേശം കൂടി ഈശോ ഇന്ന് നമുക്ക് തരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നീ ഒരു സത്യം നടത്തുമ്പോൾ, ഒരു പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് സാധാരണ രീതിയിൽ ഒരു ഓക്വേർഡ്നെസ്. തമ്പുരൻ എന്താ പറയുക, നീ സത്യം നടത്തുമ്പോൾ നിന്റെ കൂട്ടുകാരെ വിളിക്കരുത്, അതുപോലെ തന്നെ നിന്നെ ക്ഷണിച്ചവരെ വിളിക്കരുത്, വേറെ പാവപ്പെട്ടവരെ ആരും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നവരെ, പീഡിതരെ, ദുഃഖിതരെ, അങ്ങനെ അവഗണിക്കപ്പെട്ടവരെ ഒക്കെ വിളിക്കണം എന്ന് പറയുമ്പം പറയുന്നതായ ഒരു സാഹചര്യങ്ങൾ. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ ആഴങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമുക്കറിയാം അവരെ ആരും വിളിക്കാനായിട്ടില്ല. നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ തിരിച്ചു വിളിക്കാനും സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ നമുക്കറിയാം ഓർമ്മിലി പള്ളിയിലെ ഏതെങ്കിലും ഒരു മകന്റെയും മകളുടെയും കല്യാണം നമ്മൾ നടത്തുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ
നമ്മളെ വിളിച്ചവരെ, അവരൊക്കെ മകളുടെ മകന്റെ കല്യാണത്തിനൊക്കെ എന്നെ വിളിച്ചു, അതുകൊണ്ട് ഞാൻ അവരെയും വിളിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പം, ഇന്ന് വരെ നമുക്കറിയാം നമ്മുടെ ഫ്ളാറ്റിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു പണക്കാരനെ അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്യുന്ന ആളെ, എന്നെ ഏതെങ്കിലും ഉപകാരം തരുന്ന ആളുകളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ഒരു സത്യയിൽ തമ്പുരാന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ള വലിയൊരു സൂചനയാണ് തമ്പുരാൻ തരിക. ഒരു ഗണേശനും പാടില്ല. തമ്പുരാൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു, പാപികളുടെ ഇടയിലേക്ക് ചെന്നു, പരിസരങ്ങളുടെ ഇടയിലേക്ക് ചെന്നു. പരിസരെ തമ്പുരാൻ ഇഷ്ടമില്ലായിരുന്നിട്ടും പരിസയ പ്രമാണിയുടെ വിരുന്നിന് തമ്പുരാൻ ചെന്നു. അപ്പൊ കണ്ട കാഴ്ച, അവിടെ വച്ച് തന്നെ പച്ചയായ ഈശോ വിളിച്ചു പറഞ്ഞു, അത് ഉള്ളിലേക്ക് കയറി തിരുത്തേണ്ടവൻ തിരുത്തട്ടെ എന്നുള്ള വലിയ സൂചന. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചനങ്ങളിലൂടെ ഈശോ നമുക്ക് പകർന്നു തന്ന പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കരുതെന്നും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നും താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നും, അതുപോലെ തന്നെ നമ്മള് ഒരു സത്യം നടത്തുമ്പം സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നവരെ കൂടി നമ്മുടെ ആ സത്യയില് പാർട്ടിയില് ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പം തമ്പുരാന്റെ സാന്നിധ്യം തമ്പുരാൻ എല്ലായിടത്തും ആഗ്രഹിക്കുന്നുണ്ട്. ആ സാന്നിധ്യമില്ലാതെ ഒരു അത്താഴവിരുന്നോ ഒരു പാർട്ടിയോ നടത്താൻ തുനിയരുത് എന്നുള്ള വലിയ സൂചന നൽകിയ ഇന്നേ ദിവസം സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കുർബാനയിലെ ഇന്റൻസ് അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ.